എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രോണോയിലെ ഹെഡ്ഡേഴ്സ് ആൻഡ് സ്ക്രിപ്റ്റ് ടാബ് യൂസ് ചെയ്ത് ഹെഡ്ഡേഴ്സ് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യമേ ഹെഡ് എന്താ നമുക്ക് നോക്കാം എച്ച് ഡി ടി പി ഹെഡേസ് കണ്ടെയിൻ മെറ്റഡേറ്റ ഇൻ കീ വാല്യൂ പേഴ്സ് ദാറ്റ് ആർ സെൻഡ് അലോങ് വിത്ത് എച്ച് ഡി ടി പി റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസസ് ദേ ക്യാൻ ബി യൂസ് ടു ഡിഫൈൻ ക്യാഷിംഗ് ബിഹേവിയർ ഫെസിലിറ്റേറി ഒതന്റിക്കേഷൻ

ക്യാഷിംഗ് ബിഹേവിയറ് ഡിഫൈൻ ചെയ്യുന്ന അതുപോലെ ഒതൻ്റിക്കേഷൻ മെക്കാനിസം സെഷൻ സ്റ്റേറ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ എച്ച് ഡി ജി പി ഹെഡ്ഡേഴ്സ് യൂസ് ചെയ്യും എച്ച് ഡി ജി പി ഹെഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ പി ഐ ക്ലൈൻറ്റിനും സെർവറിനും എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഡെവലപ്പേഴ്സിന് എ പി ഐയുടെ ബിഹേവിയർ കസ്റ്റമൈസ് ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കിട്ടും ഇനി ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഹെഡ്ഡേ സ്റ്റാഫിൽ കൂടെ എങ്ങനെ ഹെഡേസ് പാസ് ചെയ്യുമെന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ക്ലിപ്റ്റാപിൽ കൂടെ എങ്ങനെ ഹെഡേഴ്സ് ഏയ്സ് പാസ് ചെയ്യാമെന്ന് നോക്കും ഞാൻ ഹെഡ് ആയിട്ട് പാസ് ചെയ്യുന്ന ഒന്ന് കണ്ടന്റ് ടൈപ്പ് ആണ് ഓതറൈസേഷൻ ആണ് അതായത് ബിറ ടോക്കൺ ഓതറൈസേഷൻ എന്നൊക്കെയിലൂടെ പാസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതാണ് ഇവിടെ ഞാൻ ഹെഡ് ഏയ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞത് ഇതിനകത്ത് നിങ്ങൾക്ക് വായിച്ചാൽ കാണാം ഫെസിലിറ്റേറ്റ് ഒതൻറ്റിക്കേഷൻ ആ ഒരു പ്രോസസ്സാണ് ഞാൻ ഇവിടെ ഡേസിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ട് രീതിയിൽ ബ്രോണോ ചെയ്യുക ആദ്യമേ ഹെഡ്ഡേസ്റ്റ് കൂടെ ചെയ്യുന്നു അതിനുശേഷം ഞാൻ സ്ക്രിപ്റ്റ് ആവിക്കൂടെ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഞാൻ ഓൾറെഡി ബ്രോണോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓഡറൈസേഷൻ എന്ന കളക്ഷൻ്റെ അകത്ത് ഗെറ്റ് ഫേവറേറ്റ് എയർപോർട്ട്സ് യൂസിങ് ഹെഡേഴ്സ് എന്ന് പറഞ്ഞ് ഒരു പുതിയ റിക്വസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റിക്വസ്റ്റ് വർക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് റിക്വസ്റ്റ് ആയ ഈ റിക്വസ്റ്റിൻ്റെ കേസിൽ വരുന്ന റെസ്പോൺസിന്ന് ടോക്കണ് വാല്യൂ റീയൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരു ടോക്കൺ വന്നു ഇനി ഞാൻ ഈ ടോക്കൻ്റെ വാല്യൂ ഹെഡറി കൂടെ പാസ് ചെയ്ത് നമുക്ക് ഈ പർട്ടിക്കുലർ എ പി ഐയുടെ റെസ്പോൺസ് സർവറിൽ നിന്ന് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നൊന്നും നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാനിപ്പം ഒരു ഹെഡറും യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണാം സ്ക്രിപ്റ്റ് ടാബിലും ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുപോലെ ഹെഡ് ഡെസ്ക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അല്ലാതെ ഞാൻ സെൻഡ് ചെയ്യുവാണ് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു വേറെ മെസ്സേജ് ഇനി നമ്മൾ ഹെഡ് ഡെസ്സിന് ടാബിൽ പോയി ആഡ് ഹെഡർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഞാൻ ആദ്യത്തെ ഹെഡറായ കണ്ടന്റ് ടൈപ്പ് ആഡ് ചെയ്യുവാണ് അതിൻ്റെ വാല്യൂ ആപ്ലിക്കേഷൻ ജേസൺ അത് ഞാൻ വാല്യൂ കുളത്തിൽ പേസ്റ്റ് ചെയ്തു അതുപോലെ സെക്കൻഡ് ഹെഡർ ആഡ് ചെയ്യുന്നു ഓതറൈസേഷൻ ഓദറൈസേഷനുള്ളതാണ് കീ ആ കീ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇനി അതിൻ്റെ വാല്യൂ ഇതാണ് അത് ഞാൻ വാല്യൂ കുളത്തിൽ പേസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു ഇനി ഞാൻ ഈ എ പി ഹിറ്റ് ചെയ്യുവാണ് നിങ്ങൾ കാണാൻ ഇത്തവണ റെസ്പോൺസ് വന്നു അപ്പം ഇങ്ങനെയാണ് ഹെഡേഴ്സ് എന്ന കൂടെ നമുക്ക് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഹെഡേഴ്സ് പാസ് ചെയ്യാൻ സാധിക്കുന്നത് ഇനി ഞാൻ ഈ രണ്ട് ഹെഡറും ഡിസേബിൾ ചെയ്യുവാണ് ഇനി നമ്മൾ സ്ക്രിപ്റ്റ് കൂടെ എങ്ങനെയാണ് ഹെഡർ പാസ് ചെയ്ത് നോക്കും സ്ക്രിപ്റ്റ് ആവിയത് നമ്മൾ പ്രീ റിക്വസ്റ്റിൻ്റെ സെക്ഷനകത്താണ് ഹെഡ് ഡേസ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം ഈ റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഹെഡ് ഡെസ് പാസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ എ പി ഐ തിരിച്ച് ഈ റെസ്പോൺസ് തരുള്ളൂ അപ്പോൾ പ്രീ റിക്വസ്റ്റ് എന്ന സെക്ഷനകത്താണ് ഹെഡ് ഡെസ് ആഡ് ചെയ്യേണ്ടത് ആദ്യമേ ഞാൻ ഓരോ ഹെഡറും വൺ ബൈ വൺ ആയിട്ട് പാസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ഞാൻ ഈ കോഡ് കോപ്പി ചെയ്യുവാണ് ഇവിടെ ഞാനൊരു കമൻറ്റും കൊടുത്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ് അപ്പോൾ ഓരോ ഹെഡറായിട്ട് ഞാനിവിടെ പാസ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് അറിയിക്കുന്നൊരു ഒബ്ജക്റ്റ് ഉണ്ട് അത് ഡോട്ട് സെറ്റ് ഹെഡർ എന്ന മെത്തേഡ് വിളിക്കുക ശേഷം കീ ആയിട്ട് കണ്ടന്റ് ടൈപ്പും അതിൻ്റെ വാല്യു ആയിട്ട് ആപ്ലിക്കേഷൻ ഫോർവേഡ്സാസ് ജേസ് എന്നുള്ളത് പാസ് ചെയ്യുക അതിന് ശേഷം അടുത്ത ലൈനിൽ വീണ്ടും റിക്വസ്റ്റോർ സെറ്റ് ഹെഡർ എന്നുള്ള മെത്തേഡ് വിളിക്കുന്നു ശേഷം കീ ആ ഓതറൈസേഷൻ പാസ് ചെയ്യുന്നു അതിൻ്റെ റസ്പോണ്ടിങ് വാല്യൂ പാസ് ചെയ്യുന്നു അപ്പം ഇങ്ങനെയാണ് വൺ ബൈ വൺ ആയിട്ട് ഹെഡർ പാസ് ചെയ്യുന്നത് ഇത് നമ്മൾ സ്ക്രിപ്റ്റ് ആബിലെ പ്രീ റിക്വസ്റ്റ് എന്ന സെക്ഷനകത്താണ് ആഡ് ചെയ്യേണ്ടത് ഞാൻ ഈ റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു അതിനുശേഷം സെൻഡ് ചെയ്യുന്നു ഇത്തവണയും കറക്റ്റായിട്ട് റെസ്പോൺസ് വന്നു ഇനി ഞാൻ സെക്കൻഡ് ലൈനും തേർഡ് ലൈനും കമൻറ്റ് ചെയ്യുവാണ് ഇനി മൾട്ടിപ്പിൾ ഹെഡേഴ്സ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി ഈ കോഡ് ഞാൻ കോപ്പി ചെയ്യുവാണ് അതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്തു ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ ഇത്തവണ ഞാൻ ആ റീ ക്യു ഡോട്ട് സെറ്റ് ഹെഡ് ഡേയ്സ് എന്നുള്ള മെത്തേഡാണ് വിളിച്ചിരിക്കുന്നത് പ്ലൂറൽ മെത്തേഡാണ് ഇവിടെ നമുക്ക് അറ്റ് എ ടൈമ് മൾട്ടിപ്പിൾ ഹെഡ്ഡേസ് പാസ് ചെയ്യാം കണ്ടൻറ് ടൈപ്പ് എന്നൊരു കീ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓദ്രോസേഷൻ എന്ന കീ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ റിക്വസ്റ്റ് സേവ് ചെയ്യുവാണ് അതിനുശേഷം ഞാൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കാണ് റെസ്പോൺസ് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബ്രൂണോയിൽ ഹെഡ്ഡേസ് ഹെഡ്ഡേസ് എന്ന ടാബ് യൂസ് ചെയ്ത് അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് എന്ന ടാബിലെ ഫ്രീ റിക്വസ്റ്റ് എന്ന സെക്ഷൻ യൂസ് ചെയ്ത് പാസ് ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തേക്കുക എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് പ്ലേണിംഗ്